ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുറത്തുവന്നിട്ടുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി, ഫാൻറ്റസി ഗെയിമിംഗിലൂടെ മികച്ച രീതിയിൽ ഏണിങ്സുകൾ സ്വന്തമാക്കുവാനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. മോസ്റ്റ് ബെറ്റർ എന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ തന്നെയാണ് നൽകുന്നത്. വരാനിരിക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കളിക്കുവാനായി സാധിക്കുന്നതാണ്. സ്പെഷ്യൽ ഓഫറായി 25,000 രൂപ വരെ ലോഗിൻ ബോണസാണ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ നൽകുന്നത്. 24/7 കസ്റ്റമർ സപ്പോർട്ടും ഇൻസ്റ്റന്റ് പേയ്മെന്റും ഈ ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങുക. ഇന്ന് വിജയ് ഹസാരെ ട്രോഫിയിൽ മഹാരാഷ്ട്രക്കെതിരെ തകർപ്പൻ വിജയം തന്നെയാണ് കേരളം നേടിയെടുത്തത്. സെഞ്ചുറിയുമായി വിഷ്ണു വിനോദും അർദ്ധ സെഞ്ചുറിയുമായി സിജോമോൻ ജോസഫുമാണ് ഇന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. കേരളത്തിന്റെ ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് ഇന്ന് കാണുവാനായി സാധിച്ചത്. 35-4 എന്ന നിലയിലേക്ക് ടീം പതറിയ സാഹചര്യത്തിൽ നിന്നും സഞ്ജുവിന്റെയും ജലജ് സക്സേനയുടെയും ഇന്നിംഗ്സാണ് ടീമിന് വീണ്ടും കരുത്തായത്. 42 റൺസാണ് സഞ്ജു ഇന്ന് അടിച്ചത്. സ്കോർ 120ലെത്തിയപ്പോൾ 44 റൺസ് എടുത്ത സക്സേനയും പുറത്താവുകയായിരുന്നു. ഇതോടുകൂടി കേരളം വൻതോൽവിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന വിഷ്ണു വിനോദും സിജോമോൻ ജോസും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരുവരും ചേർന്ന് 174 റൺസിന്റെ അപരാജിത 7-ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ കേരളത്തിന് അവിശ്വസനീയമായ ഒരു തകർപ്പൻ വിജയം തന്നെയാണ് സമ്മാനിച്ചത്. മത്സരശേഷം പുറത്തുവന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് മലയാളി ആരാധകർക്ക് ഏറെ ആവേശം നൽകുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ മഹാരാഷ്ട്ര സൂപ്പർ താരം ഋതുരാജ് ഗെയ്ക്വാദിനും ഇന്ത്യൻ ടീമിലേക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. ഈ സീസണിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് ഗെയ്ക്വാദ് കാഴ്ചവെച്ചത്. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും IPL ഉൾപ്പെടെ മിന്നുന്ന ഫോമിലാണ് ഗെയ്ക്വാദ് നിലവിലുള്ളത്. മറുഭാഗത്ത് സഞ്ജു സാംസണും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും ഉൾപ്പെടെ തന്റെ പ്രകടന മികവ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. IPL അതുപോലെ തന്നെ ആഭ്യന്തര ടൂർണമെന്റുകളിലും കേരളത്തെ മികച്ച രീതിയിൽ തന്നെയാണ് സഞ്ജു നയിക്കുന്നത്. ഇന്ത്യൻ കോച്ച് രാജ്കുമാർ ശർമ്മയുടെ വാക്കുകളാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിലും സെയ്ദ് മുഷ്താഖ് അലിയിലും മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് PTIയോട് സംസാരിക്കവേ പറഞ്ഞത്. ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പേരുകൾ അദ്ദേഹം ശ്രദ്ധേയമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പുതിയ ഏകദിന ക്യാപ്റ്റനായി രോഹിത്തിനെ കഴിഞ്ഞ ദിവസമാണ് BCCI നിയമിച്ചത്. T20 ക്യാപ്റ്റനായതിനു ശേഷമാണ് രോഹിത്തിന് ഏകദിനത്തിന്റെ ചുമതല കൂടി BCCI നൽകിയത്. ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചകൾക്കും തുടക്കമിട്ടിരുന്നു. ഇപ്പോഴൊരു കാര്യത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു വെളിപ്പെടുത്തലാണ് പുറത്തുവന്നിരിക്കുന്നത്. ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം കൂടി നൽകിയാൽ മാത്രമേ T20 ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കൂവെന്ന് രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ അറിയിച്ചതായിരുന്നതായാണ് പുതിയ വെളിപ്പെടുത്തൽ എത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയെ നായകസ്ഥാനത്ത് നിന്നും നീക്കുകയായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് രോഹിത് T20 നായകസ്ഥാനത്തിന് പുറമെ ഏകദിന ടീമിന്റെ നായകസ്ഥാനം കൂടി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. T20 ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ ഏകദിന നായകസ്ഥാനം കൂടി ലഭിക്കണമെന്നുള്ള ആവശ്യം സെലക്ടർമാർക്ക് മുന്നിൽ വെച്ചത് രോഹിത് തന്നെയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കോഹ്ലിയെ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്ത് നിന്നും നിർബന്ധിച്ച് മാറ്റുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. 48 മണിക്കൂറിനുള്ളിൽ നായകസ്ഥാനം ഒഴിയുവാനായി BCCI വിരാട് കോഹ്ലിക്ക് സമയം നിർദ്ദേശിച്ചതായാണ് ജാഗ്രൺ ഇന്ത്യ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. T20 ഏകദിന ഫോർമാറ്റുകൾക്ക് ഒറ്റ നായകൻ മതിയെന്നുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഏകദിന നായകസ്ഥാനത്തും രോഹിത്തിനെ നിയമിച്ചതെന്നാണ് BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി അറിയിച്ചിരുന്നത്. എന്നാൽ കോഹ്ലിയുടെ ഭാഗത്തു നിന്നും ഇതിനോടൊരു പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.